അക്വാട്ടിക് ലൈഫ് അതുപോലെ അക്വാട്ടിക് ഓർഗാനിസംസ് ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽഡാണ്. ഹ്യൂമൻ കൺസപ്ഷനിലാണെന്നുണ്ടെങ്കിലും ഫീഡിലാണെന്നുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥിരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അക്വാട്ടിക് ഓർഗാനിസംസ്, അല്ലെങ്കിൽ ഇൻ ജനറൽ അക്വാട്ടിക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്നത്. നമ്മുടെ പേര് പറയുന്നത് പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഫിഷ് കൺസപ്ഷൻ ആണെന്നുണ്ടെങ്കിലും ആനിമൽ ഫീൽഡിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൈസേഷൻ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസിൽ ഒരുപാട് പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ആണ് കൊമേഴ്ഷ്യൽ ഫിഷിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഫിഷിംഗിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലാർജ് സ്കെയിലിൽ എങ്ങനെ ഫിഷിനെ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ആയിരിക്കും ഈ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് പ്രോസസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് പാർട്ടിക്കൽസിൽ അൺവോണ്ടഡ് പാർട്ടിക്കൽസിനെ റിമൂവ് ചെയ്തിട്ട് വേണ്ട പാർട്ടിക്കൽസിനെ മാത്രം നമ്മൾ യൂസ് ചെയ്യാണ്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെയിലിന് വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഏതൊക്കെ പ്രോസസ്സ് വരെ ഇത് ക്ലീൻ ചെയ്യാം, അതായത് ഡൈയിങ് സ്മോക്കിംഗ് അങ്ങനെ ഒരുപാട് പ്രോസസ്സസ് ഉണ്ടൊക്കെ ഉണ്ടാവും. അപ്പം ഏതൊക്കെ പ്രോസസ്സിൽ നമുക്ക് ഫിഷിനെ ക്ലീൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ സെയിൽ വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ കൂടുതലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഗ്ലോബൽ കൺസെപ്ഷൻ, ഗ്ലോബൽ ഫുഡ് കൺസെപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ സീ ഫുഡിന് അത്യാവശ്യം ഭയങ്കര റെലവൻറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഫിഷ് എന്നൊക്കെ പറയുന്നത് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻസ്, അങ്ങനെ നല്ലൊരു മനുഷ്യന് വേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് ഉൾക്കൊണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഫിഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സ്കെയിലും ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഏരിയയാണ് ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാം, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഫുഡ് പോയ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് റീസൺസ് വരാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് സീ ഫുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളൊരു ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ ഫിഷൻ. അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പോഷ്യർഡ് ആയി കിട്ടുന്ന, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ ടാലൻറ്റിനെ ആണെന്നുണ്ടെങ്കിലും സ്കിൽസിനെ ആണെങ്കിലും എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും 50% കൂടി പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മെറിറ്റ് ബേസിസിലോ എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിലോ ആയിരിക്കും അഡ്മിഷൻ വരിക. മെറിറ്റ് ബേസിസിൻ്റെ ടേംസിലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇറ്റ് ബി ബേസ്ഡ് ഓൺ യുവർ മാർക്സ്, നിങ്ങളുടെ മാർക്സിൻ്റെ ടേംസിലും നിങ്ങൾക്ക് എത്രത്തോളം മാർക്സ് അപ്റ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും ഇത് വരിക. വേറാസ് എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രൻസ് ടെസ്റ്റിൻ്റെ, അതായത് പല പല എൻട്രൻസ് ടെസ്റ്റ് ഓരോ കോളേജസും ഫോളോ ചെയ്യുന്ന ഇൻ പർട്ടിക്കുലർ ഒരു യൂണിവേഴ്സിറ്റിയാവും, ആ യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റി പറയുന്ന എക്സാം ആയിരിക്കും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബേസിസിലായിരിക്കും ആ പ്രൊസീജിയേഴ്സ് വരിക. അപ്പോൾ മെറിറ്റ് ബേസിസിലും എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിലുമാണ് എക്സാം പാറ്റേൺ വരിക. നമുക്ക് ഇതുപോലെ അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഓവർ ഫിഷിംഗ് റീസൺ ആയിക്കോട്ടെ, ബൈക്യാച്ച് റീസൺ ആയിക്കോട്ടെ, അങ്ങനെ ചില റീസൺസ് കാരണം ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഇൻഡസ്ട്രിയൽ മേഖലയിൽ, അതായത് ഫിഷ് ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഫിഷറി റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഏരിയയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ കൺസേൺസ് ആണെന്നുണ്ടെങ്കിലും ഗ്ലോബൽ വാർമിംഗ് ആണെന്നുണ്ടെങ്കിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനായിട്ട് കാര്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൊരു ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്നത്. കാരണം വരും ഫ്യൂച്ചറുകളിൽ ഒരു അലാമിങ് ഫേസിലേക്ക് ഈ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിഷ് ആൻഡ് ഫിഷറീസ് എന്ന മേഖല പോകാൻ സാധ്യതയുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഫിഷറീസ് സയൻസ്, ഫുഡ് ബയോളജി ആൻഡ് എക്കോളജി, ഫുഡ് ഗിയർ ആൻഡ് ടെക്നോളജി, ഫിഷറീസ് മാനേജ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ്, ഓവർ ഫിഷിംഗ് ആൻഡ് ബൈക്കാറ്റ്സ്, ഇതിലൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ട് സിലബസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. ഇനി ജോബ് ഡെസിഗ്നേഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ചില ജോബ് ഡെസിഗ്നേഷൻസ് ആണ് മറൈൻ കൺസർവേഷനലിസ്റ്റ്, ഫുഡ് ബയോളജിസ്റ്റ്, ഫുഡ് മാനേജർ, അക്വാകൾച്ചർ സ്പെഷ്യലിസ്റ്റ്, സീ ഫുഡ് സസ്റ്റൈനബിലിറ്റി മാനേജർ എന്നിവ. ഇത്തരത്തിലുള്ള ക്യാമ്പസേഷനും യൂട്യൂബ് വീഡിയോസിലൂടെ നമ്മൾ ശരിക്കും ഇങ്ങനെ കുറച്ച് കോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ക്രൈറ്റീരിയാസിനെ കുറിച്ചിട്ടും എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചിട്ടും സിലബസിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ആ കോഴ്സിന് പോകണോ വേണ്ടോ എന്നുള്ളത് എൻറ്റയർലി നിങ്ങളുടെ മാത്രം തീരുമാനമാണ്, നിങ്ങളുടെ മാത്രം ഇഷ്ടങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കോഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ച്
ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എവിടൊക്കെ കോളേജസിലാണ് കോഴ്സ് ഉള്ളത്, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ഫെസിലിറ്റീസ് എന്തൊക്കെയാണുള്ളത്, ഫാക്കൾട്ടീസിനെ കുറിച്ചിട്ടും കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കോളേജസിന് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മാത്രം ഡിസിഷൻ ആയിരിക്കണം ആ കോളേജിൽ പോകണോ ആ കോഴ്സ് ചൂസ് ചെയ്യണോ എന്നുള്ളത്. എൻറ്റയർലി നിങ്ങളുടെ മാത്രം തീരുമാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം പിന്നീട് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നതും പിന്നീട് അത് എൻജോയ് ചെയ്യാൻ പോകുന്നതും നിങ്ങൾ തന്നെയായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ കോഴ്സിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, this is വർഷ സിംഗ്. Bye, toodles!